പടച്ചോനെ ജീവിതത്തിൽ കാളാവസാദന ഞാൻ കണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ അത്രത്തോളം നിഷ്കളങ്കമായ ഒരു നല്ല മനസ്സിന്റെ ഉടമ സ്വാഭാവികമായി നമ്മളെ ഒരുപാട് മഹാന്മാരെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം വിനയാനുതനായ ഒരു നേതാവിനെ ഞാൻ കണ്ടത് അത് മഹാനായിരിക്കുന്ന ശൈഖുനാ കാളാവസാദിലൂടെയായിരുന്നു വല്ലാത്ത വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ഒരു ആത്മീയപരമായി മുന്നോട്ട് പോയിരുന്ന ഒരു മഹാനായിരുന്നു മഹാനായ ശൈഖുനാ കാളാവസാദ് അല്ലാഹുവേ ശൈഖുനാക്കിനെ ദർജയർച്ചണേ അല്ലാഹ് ദർജയർച്ചണേ അല്ലാഹ് ഓക്കി നിങ്ങൾ നിഷ്കളങ്ക ജീവിതം നമ്മളൊക്കെ ഒരുപാട് മഹാന്മാരെ കൈയിടിച്ച് കുത്തി എല്ലാവർക്കും ഭയങ്കര താല്പര്യം ചിലവർ കൈയിങ്ങനെ നീട്ടിരുന്നു പാടില്ല നമ്മൾ നമ്മൾ അത്ര കായനോ ചിന്തിക്കണം അതുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നറിയുമോ എന്തെന്നറിയുമോ എല്ലാവരും മുന്നിലും തായ്മയോടെ ജീവിക്കും കാളാവസാദിന്റെ കൈ പിടിച്ചിട്ട് ആരെങ്കിലും മുത്താൻ പോയാൽ ഒരു മനുഷ്യനും കൈ പിടിച്ചായിക്കൂല മാലം പിടിച്ചു നിൽക്കും ഞാനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ട് എന്തുകൊണ്ടാ ആ മഹാന്റെ പവർ മനസ്സിലാക്കിയോണ്ടാ ചില പരിപാടിക്ക് വരും ആരും പരിപാടിക്കൊന്നും മൂപ്പര് വിളിച്ചിട്ടുണ്ടാവില്ല മൂപ്പരിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വാദ പരിപാടി കണ്ട് അവിടെ ഇറങ്ങും എന്നിട്ട് ആ സ്റ്റേജ് പക്കട് പോകും എന്നിട്ട് അവിടെ കുത്തിർക്കും അപ്പൊ സംഘാടകർ സൈദുലിസ്ഥാനെ വിളിച്ചോ ഇല്ല കാളാവസ്ഥാനം ആരും വിളിച്ചിട്ടുണ്ടാവില്ല അത് ബറക്കത്തുള്ള മജ്ലിസാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണ് എന്നെ വിളിച്ച് എന്റെ പേര് നോട്ടീസിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ആ ദുആയിലൊന്ന് പങ്കെടുത്താൽ ഇനി അവിടെ വന്നാലോ ഉസ്താദിനോട് ദ്വാരക്കാൻ പറഞ്ഞ ഉസ്താദ് ദ്വാരക്കൂല്ല അവിടെ എത്ര ചെറിയ പ്രഭാഷകനാണെങ്കിലും നിങ്ങൾ ദ്വാരക്കി ഉസ്താദാണല്ലോ വിളിച്ചത് കാളാ ഉസ്താദ് അഹമ്മെടുക്കും നോക്കി നിങ്ങള് ഇനി കാണുകയില്ല പൂമുഖം ഓർത്ത് സങ്കടപ്പെടുകയാണ് കാരണം ഈ മലപ്പുറത്തിന്റെ ഞങ്ങൾ ഈ ഏരിയയിലൂടെ എന്ത് പരിപാടിണ്ടെങ്കിലോ അതേ കാളാവസാദിന്റെ പേര് കാണൽ വളരെ തുച്ഛമായിരിക്കും എന്നാൽ സ്റ്റേജിൽ ബഹുമാനപ്പെട്ടവരുണ്ടാകും സമ്പത്ത് അൽഹംദില്ല ഉണ്ട് എന്നാൽ ആ പൈസയെല്ലാം കാര്യമായിട്ടൊന്നും മൂപ്പരുണ്ടാക്കി വെച്ചിട്ടില്ല ഉള്ളതൊക്കെ സമസ്തക്ക് കൊടുത്തു സമസ്തക്ക് വേണ്ടി ദീനിന് വേണ്ടി നമ്മുടെ പരിപാടികൾക്ക് വേണ്ടി അല്ല ഒരു ചെറിയ കുറുകിയതായ ഒരു മനുഷ്യൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തടി ഉണ്ട് കാളാവസാദൻ ഒരു വെള്ള ടർക്കി ഉണ്ടാവും ആ വെള്ള ടർക്കി ഇങ്ങനെ തൊള്ളിടും പ്രശ്നോനെ എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു വരുന്ന അരങ്ങം ആ പുഞ്ചിരിച്ചു വരുന്ന മുഖം ഒരുപാട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാം അവിടെയെല്ലാം പുഞ്ചിരി തൂകി വരുന്നൊരു മഹാനായിരുന്നു കാളാവസാദ് ഇനി കാണാൻ കഴിയോ ഇല്ല പോയി അമ്മ വിട്ട് വിരിഞ്ഞു പോയി അല്പം മുമ്പാണ് അതേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ശൈഖുനാ മരക്കാറു സാധനോ കാളാവസ്ഥാദിന് സുഖമില്ലാന്ന് പറഞ്ഞ് നമ്മളൊക്കെ ദുആ ചെയ്തിരുന്നല്ലോ എന്നാൽ ഈ ഒരു മാസം ബഹുമാനപ്പെട്ടവർ നമ്മെ വിട്ടു പിരിഞ്ഞു പോകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല വെറുതെയായില്ല നമ്മുടെ പ്രാർത്ഥനാ ദിനം കാരണം അവർക്കൊക്കെ വേണ്ടി ദുആർക്കാൻ നമുക്കൊരു അവസരം കിട്ടിയല്ലോ അവരൊക്കെ ഭാഗ്യവാന്മാരാ അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യം സലാമത്തിലാവാൻ ഒന്നൊരുമിച്ച് കൂടാ അറിവിനെ വെളിച്ചം കുടുംബത്തിലുള്ളവർക്ക് കഴിഞ്ഞല്ലോ